ഇപ്പോൾ മംഗളൂരുവിൽ നിന്ന് വാർത്ത, ബിനോയ് വിശ്വം സിപിഐ നേതാവ് കസ്റ്റഡിയിലായിരിക്കുന്നു, പൗരത്വ നിയമ പ്രതിഷേധം. ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ ബിനോയ് വിശ്വം, എന്തായിരുന്നു അവിടെ പോലീസ് നടപടി? താങ്കൾ എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? മംഗലാപുരത്ത് പോലീസ് സ്റ്റേഷനിലാണ്. എത്ര നേരം സംസാരിക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് മാറി നിൽക്കുവാണ്. നിമിഷം ചിലപ്പോൾ എനിക്കത് വെക്കേണ്ടി വരും. ഞാൻ കസ്റ്റഡിയിലാണ്. സിപിഐയുടെ കർണാടക സ്റ്റേറ്റ് സെക്രട്ടറി സാക്ഷി സുന്ദരേഷ് അടക്കമുള്ള സിപിഐയുടെ വളണ്ടിയർമാർ ഇന്ന് രാവിലെ KSRTC സ്റ്റാൻഡിന് മുമ്പിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ തടിച്ചുകൂടിയിട്ടാണ് സമരം ചെയ്തത്. സമരം പൂർണ്ണമായും സമാധാനപരമായിരുന്നു. മുദ്രാവകാശികളുടെ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, ഭരണഘടനയ്ക്ക് വേണ്ടിയായിരുന്നു. മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതാകകളും. ഞങ്ങൾ പറഞ്ഞത് രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന CAA NRC നിയമങ്ങൾ പിൻവലിക്കണമെന്നായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ വെടിവെയ്പ്പ് അനാവശ്യമാണെന്നായിരുന്നു. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഇന്ന് യെദ്യൂരപ്പ നഗരത്തിലുണ്ട്. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഘാതകനായ യെദ്യൂരപ്പ തിരിച്ചുപോവുക ഉണ്ടായുള്ളൂ. പോലീസിന് ഇത് മുൻകൂട്ടി അറിയാൻ ആകാത്തതുകൊണ്ടായിരിക്കാം. അതേ മണിക്കൂർ നേരം ഞങ്ങൾ അവിടെ മുദ്രാവാക്യം വിളിച്ചു. അപ്പൊ അറിഞ്ഞു കേട്ട് പോലീസ് പ്രധാന ഭാഗത്തുനിന്ന് പറഞ്ഞു വന്ന് ചില പോലീസുകാര് പോലീസ് മത കാണിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ സമാധാനപരമായിട്ട് പത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ മേൽ ഫോഴ്സ് ഉപയോഗിച്ചാൽ അത് തെറ്റായിരിക്കും. ഞങ്ങൾ അതുകൊണ്ട് യൂസ്ഫുള്ളായി പത്രം ചെയ്യുന്നവരെ തന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഈ ബലപ്രയോഗത്തിന് വേണ്ടി വന്ന പോലീസുകാരെ ഇതുകളുടെ അതോ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന് പിന്മാറ്റിയത് കൊണ്ട് വലിയ അടിയോ മദ്യമോ ഉണ്ടായില്ല. ഞങ്ങൾ പക്ഷേ മദ്ദനമടക്കെ എന്തും സഹിക്കാൻ തയ്യാറായിട്ട് ഞാൻ വന്നുള്ളൂ. എന്തും തയ്യാറായിട്ടുള്ളൂ. അത് ഞങ്ങളുടെ പോരാട്ടം നാടിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, മധ്യതര ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടിയാണ്, ഹിന്ദു മുസ്ലിം മേത്തയ്ക്ക് വേണ്ടിയാണ്. അതിനെല്ലാം അച്ചമർത്തുന്ന സമരങ്ങളെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്കറിയാം ഈ സമരം ദീർഘമായിരിക്കും. ഞങ്ങൾ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറുള്ള ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല എല്ലാ ഇടതുപക്ഷ മതേതര ദിനാധിപത്യവാദികളും ഈ രംഗത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ശ്രീ ബിനോയ് വിശ്വം നമ്മൾ കണ്ടതാണ്, കർണാടകയിൽ കഴിഞ്ഞ ദിവസം ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ അറസ്റ്റിലാക്കപ്പെട്ടിരുന്നു. ഒപ്പം റിസ്വാൻ അർഷാദ് MLA അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിൽ മാധ്യമ പ്രവർത്തകരെ 7 മണിക്കൂറിലധികം തടഞ്ഞു വെക്കുന്ന സ്ഥിതി. ഇത്തരത്തിലാണോ ഇവരൊരു ജനാധിപത്യ ജനകീയ സമരത്തെ നേരിടുന്നത്? കർണാടക സർക്കാരിന്റെയും പോലീസിന്റെയും സമീപനം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ശ്രീ ബിനോയ് വിശ്വം കേൾക്കുന്നുണ്ടോ? അദ്ദേഹം നേരത്തെ തന്നെ സംസാരം തുടങ്ങിയപ്പോഴേ സൂചിപ്പിച്ചിരുന്നു എത്ര നേരം സംസാരിക്കാൻ കഴിയും എന്ന് അറിയില്ല എന്ന്. കാരണം അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിലുള്ള പ്രമുഖ വ്യക്തികളെയൊക്കെ കസ്റ്റഡിയിലാക്കുന്ന ഒരു സമീപനമാണ് വിവിധ ഇടങ്ങളിൽ പോലീസ് പുലർത്തുന്നത്.